ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജാസ്മിൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഊട്ടി യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണെന്ന് നമ്മളിന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്, പിന്നെ റോസ് ഗാർഡൻ, അത് കഴിഞ്ഞിട്ട് ഊട്ടിയിലേക്ക്. ഇതിന് മുമ്പേ നമ്മൾ ദൊഡ്ഡാബെട്ട പീക്കിൽ പോകാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം പോകുന്നത് ദൊഡ്ഡാബെട്ട പീക്കിൽ നിന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അവിടെ ക്ലോസ്ഡ് ആണ്, ഒരാഴ്ചയായിട്ട് അവിടെ ഓപ്പൺ അല്ല. അതിൻ്റെ പോകുന്ന വഴിക്ക് റോഡ് പൊളിഞ്ഞ് കിടക്കുകയാണ്, അതുകൊണ്ട് ആൾക്കാരും ഒന്നും അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ദൊഡ്ഡാബെട്ട പീക്കിൽ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. അപ്പോൾ നമുക്ക് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വൈകുന്നവർ ഒരു സ്ട്രീറ്റ് വാക്കിന് വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ സ്ട്രീറ്റാണിത്. നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഈ സ്ട്രീറ്റിൽ കൂടെ നടന്നിട്ടാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് അങ്ങനെ കടകളൊന്നും തുറന്നിട്ടില്ല, ആളുകളൊന്നുമില്ല, വളരെ ആളുകൾ കുറവാണ്. വൈകുന്നേരമാണ് ഈ സ്ട്രീറ്റ് നന്നായിട്ട് സജീവമാകുന്നത്. ഇപ്പം നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാനായിട്ട്. ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ നമ്മൾ 3 പേരുണ്ട്, 3 പേർക്കിടെ ടിക്കറ്റും എടുക്കണം. പിന്നെ വീഡിയോ ക്യാമറ ആയതുകൊണ്ട് വീഡിയോ ക്യാമറയ്ക്ക് 100 രൂപയും കൂടെ കൊടുക്കണം, അതാണ് ടിക്കറ്റ് ചാർജ്. ഇതിൻ്റെ എൻട്രി ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6:30 വരെയാണ്. വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ രാവിലെ തന്നെ 7 മണി അല്ലെങ്കിൽ ഒരു 9 മണിക്ക് മുമ്പ് തന്നെ വരാൻ നോക്കണം. അത് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ കുറേ സമയം ഈ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ തന്നെ നമ്മുടെ ടൈം കുറേ പോവും. അതുകൊണ്ട് തന്നെ രാവിലെ വരാൻ നോക്കണം. നമ്മളിപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അകത്താണ് നിൽക്കുന്നത്. ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സന്തോഷമാണ്. എങ്ങോട്ട് നോക്കിയാലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പൂച്ചെടികളാണ് കാണുന്നത്. അതും പല കളറിലുള്ള പല ടൈപ്പിലുള്ള പൂക്കൾ. പൂച്ചെടികൾ മാത്രമല്ല, വലിയ വലിയ മരങ്ങളുണ്ട്, അത് നമ്മൾ ഇതുവരെ പേര് പോലും കേൾക്കാത്ത മരങ്ങളുണ്ട്. പിന്നെ കുറേ പുൽമേടുകളുണ്ട്. നമുക്ക് ഈ പുല്ലിൽ കൂടെ ഇങ്ങനെ നടക്കാം. പുൽമേടുകളെന്ന് പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ പുല്ല് വിരിച്ച കുറേ സ്ഥലങ്ങൾ. അതിൽ കൂടെ ഇങ്ങനെ നമുക്ക് മൈൻഡ് ബ്ലാങ്ക് ആയിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കാം. ഈ പൂക്കളെ നോക്കി എത്ര നേരം വേണമെങ്കിലും നമുക്ക് നിൽക്കാം. അതും ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്, ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, സക്കുലൻസ് ഉണ്ട്. സക്കുലൻസിൻ്റെ ഒക്കെ പല വെറൈറ്റീസ് ഉണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ടൈപ്പ് ഉണ്ട്. ശരിക്കും ഇത്രയും വലുതൊന്നും ഞാൻ പുറത്തങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും ഒരു കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. നമുക്കിങ്ങനെ വെറുതെ കാഴ്ചകൾ കണ്ട് എത്ര നേരം വേണമെങ്കിലും നടക്കാൻ തോന്നും. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത് കുറച്ച് ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു നല്ല ഭംഗിയുള്ള മരങ്ങളും ഒരു വയലറ്റ് പൂക്കൾ പിടിക്കുന്ന കുറച്ച് ചെടികളും ഒക്കെ വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിന് ശരിക്കും ഈ കളർ പൂക്കൾ ഭയങ്കരമായിട്ട് ചേരുന്നുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് നടക്കാനായിട്ട് നടന്ന് വരാനായിട്ട് ഒരു ടൈലിട്ട പാതയും ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ടോയ്ലറ്റ് ഉള്ളത്. പക്ഷേ ടോയ്ലറ്റിൻ്റെ വൃത്തിയൊന്നും പറയാൻ പറ്റത്തില്ല, ഒട്ടും തന്നെ വൃത്തിയില്ല. ഇവിടെ വന്നിട്ട് എനിക്ക് ശരിക്കും ബുദ്ധിമുട്ടുണ്ടായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ടോയ്ലറ്റ് തന്നെയാണ്. നമ്മൾ എവിടെ പോയാണെങ്കിലും ടോയ്ലറ്റിന്റെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ പൂക്കളൊക്കെ കണ്ടു വരുമ്പോഴേക്കും നമുക്കൊരു ഗ്ലാസ് ഹൗസ് കാണാം. അത് ശരിക്കും പുറത്തുനിന്ന് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അകത്തേക്ക് കയറുമ്പോൾ നിറയെ പൂച്ചെടികളാണ്. അതും നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ പല കളറിലുള്ള പൂക്കളാണ്. ശരിക്കും ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് ഒരു ഷെയ്ഡിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഒരുപാട് വെയിലത്തൊന്നും അല്ലാതെ ഷെയ്ഡിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ചെടികൾ നമുക്ക് വാങ്ങിക്കാനും പറ്റും, പക്ഷേ അത് ഇവിടെ അല്ല, വേറെ സെയിൽസ് കൗണ്ടറുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇവിടുന്ന് കണ്ട് ഇഷ്ടപ്പെടുന്ന ചെടികൾ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക്
നമുക്ക് പോയി വാങ്ങിക്കുകയും ചെയ്യാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇവിടുത്തെ ക്ലൈമറ്റിലാണ് ഇവിടുത്തെ ഈ കൂടുതൽ ചെടികളും ഈ ഒരു തണുപ്പിൽ വളരുന്ന ചെടികളാണ്. അപ്പോൾ നമ്മളിവിടുന്ന് വാങ്ങിച്ചു കൊണ്ട് പോയാൽ അതിൻ്റെ അകത്തൊരു 75% നമ്മുടെ നാട്ടിലൊന്നും പിടിക്കാത്തതാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഈ പൂച്ചെടികളൊക്കെ വാങ്ങിയിട്ട് പോകാനായിട്ട്. പിന്നെ ഈ ഗ്ലാസ് ഹൗസിൻ്റെ അകത്തെന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഫ്രെയിമുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഏത് സ്ഥലത്ത് നിന്നാലും നമുക്ക് നല്ല ഭംഗിയുള്ള ഫോട്ടോസ് എടുക്കാം. ഇൻകേസ് നമ്മൾ ക്യാമറ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ഇവിടെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഫോട്ടോസ് എടുത്തിട്ട് പ്രിൻ്റ് ചെയ്ത് തരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് 50 രൂപ 100 രൂപ അങ്ങനെ ഓരോ സൈസ് അനുസരിച്ചാണ്. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് വാങ്ങിക്കുകയും ചെയ്യാം. ഏകദേശം 55 ഏക്കറിലാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉള്ളത്. നമ്മുടെ ഇന്ത്യയിലും പിന്നെ വിദേശത്തും മാത്രം കണ്ടുവരുന്നതുമായ ഒരുപാട് മരങ്ങളും ചെടികളും ഇവിടെയുണ്ട്. കോർക്കുമരം, പിന്നെ കുരങ്ങന് കയറാനാവാത്ത മങ്കി പസിൽ മരം, 20 ലക്ഷം വർഷത്തോളം പഴക്കമുള്ള ഫോസിൽ മരം, പേപ്പർ ബാർക്കുമരം, പിന്നെ ഒരുപാട് വിഭാഗത്തിലുള്ള കാക്ടസുകൾ, ഓർക്കിഡുകൾ, അങ്ങനെയുള്ള ഒരുപാട് ചെടികൾ നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാ വർഷവും മെയ് മാസത്തിൽ ഇവിടെ ഒരു പുഷ്പമേള നടത്തുന്നുണ്ട്. ഇപ്പോൾ 1-2 വർഷമായിട്ട് കോവിഡ് ആയതുകൊണ്ട് അത് ഉണ്ടോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ എല്ലാ വർഷവും മെയ് മാസത്തിലാണ് ആ പുഷ്പമേള നടത്തുന്നത്. അപ്പോഴും ഒരുപാട് സഞ്ചാരികൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ വരും. മാത്രമല്ല, ഇത് തമിഴ്നാട്ടിലെ ഹോർട്ടികൾച്ചർ വിഭാഗമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ സംരക്ഷിക്കുന്നത്. ആയിരത്തി 1848 ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ നിർമ്മിച്ചത്. ആ കാലങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാർക്ക് മാത്രമേ ഇവിടെ കയറാനുള്ള അനുമതി ഉണ്ടായിരുന്നുള്ളൂ. അതും ഇവിടെ അംഗത്വം എടുക്കുകയും എല്ലാ മാസവും 3 രൂപ വീതം വരിസംഖ്യ അടയ്ക്കുകയും ചെയ്യണമായിരുന്നു. 1896 ഊട്ടിയിൽ ആദ്യത്തെ പുഷ്പമേള തുടങ്ങുന്നത്. അതും നീലഗിരി അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഫസ്റ്റ് ഫ്ലവർ ഷോ ആരംഭിക്കുന്നത്. പിന്നെ 1980 സർക്കാർ ഈ ഒരു ഫ്ലവർ ഷോയെ ഏറ്റെടുക്കുകയും 1995 ഇതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുകയും ചെയ്തു. ആ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് ഊട്ടിയിലെ തന്നെ ഏറ്റവും വലിയ റോസ് ഗാർഡൻ ആരംഭിക്കുന്നത്.